ആദ്യമായിട്ട് വണ്ടി കൊണ്ടുവന്നതേ ബേൻ ഓട്ടിയത് പൂമ്പാറ്റ ജോയിയാണെന്ന് എനിക്കൊരു ഓർമ്മ വന്നിട്ടുണ്ട്. മർക്കോസ് ഒക്കെ എന്താ അഭിപ്രായം പറയണം. പൂമ്പാറ്റ ജോയി, പൂമ്പാറ്റ ജോയി ചെമ്പങ്കൊല്ലി കൂടി ഒരു ബേന കൊണ്ടുവന്നു. കൂടുതൽ കാലം നിലനിന്നിട്ടില്ല. അന്ന് പൂമ്പാറ്റ ജോയിൻ്റെ കയ്യും ഒരു സ്റ്റീലിൻ്റെ ഒരു വളയൊക്കെ ഉണ്ട്, മുടിയൊക്കെ ഇങ്ങനെ മേലൊക്കെ ആക്കിയിട്ട്. നല്ല നല്ലൊരു സമയമാണ് ജോയിൻ്റെ. ജോയിയാണ് ആ വണ്ടി കൊണ്ടുവന്നത്. ചെമ്പങ്കൊല്ലി വഴിക്കാണ് വന്നത് എന്നുള്ളതാണ് എനിക്ക്. ബേനാണത് എത്ര കാലം ഓടി, അത് ആദ്യമായിട്ട് തന്നെ ആണോ അതോ ശാമണനാണോ ആദ്യം കൊണ്ടുവന്നത് എനിക്ക് അറിയില്ല. വീരാപ്പുവാക്യം കൊണ്ടുവരേണ്ട മുന്നേ ആണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജോയി, പൂമ്പാറ്റ ജോയി, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. പൂമ്പാറ്റ ജോയി ഗൾഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം പൂമ്പാറ്റ ജോയിയും എൻ്റെ ഫാദറിലോ ഫ്ലിക്കാർട്ട് ചെറിയാൻ, പിന്നെ എൻ്റെ ഫാദർ ഇങ്ങനെ മൂന്ന് പേര് ചേർന്ന് മൂവാറ്റുപുഴ പോയി എടുത്ത വാനാണത്. അത് ഒന്നോ രണ്ടോ ദിവസമേ എരുമോണ്ടിക്ക് അടിച്ചോളൂ, പിന്നെയൊക്കെ മുണ്ടി അല്ല പോത്തുകൽ ചുങ്കത്തറയാണ് ട്രിപ്പ് അടിച്ചത്. ആ വാൻ അന്ന് എടുത്തത് നിരവത്തി ജോർജിൻ്റെ അമ്മാവൻ്റെ കെയർ ഓഫിൽ മൂവാറ്റുപുഴ നിന്നെടുത്തതാണ്. ജോർജിനൊക്കെ ഒരു പങ്കാളിത്തമുണ്ട്. അത് 1979 അതിനുശേഷമാണ് എരുമുണ്ടക്കാർ വാനിനെ പറ്റിയോ ബസ്സിനെ പറ്റിയൊക്കെ ചിന്തിച്ചത് പോലും. ഇപ്പം ബേനെ ആദ്യം ഓടിയത് ആരാന്ന് മനസ്സിലായില്ലേ? എൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ വന്നതാണ് പൂമ്പാറ്റ ജോയി ആ വണ്ടി കൊണ്ടുവന്നത്. പക്ഷേ മർക്കോസ് ഇപ്പം അതിൻ്റെ ചരിത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എനിക്ക് അങ്ങനെയൊന്നും എനിക്കറിയില്ല, ആരൊക്കെയായിരുന്നു വാങ്ങിയെന്നറിയില്ല. ജോയി ചെമ്പങ്കൊല്ലി കൂടി ആ വണ്ടി കൊണ്ടുവന്നതും ഈ പറങ്കുച്ചിൻ്റെ കൊമ്പൊക്കെ വെട്ടിയതും പിന്നെ ജോയി അതിങ്ങനെ ആ വളയൊക്കെ കയ്യിലിട്ടിട്ട് അതിൻ്റെ കമ്പിമ്മ പിടിച്ചിങ്ങനെ നിൽക്കുന്നതും ഒരു ചുമന്ന സർട്ടാണെന്ന് തോന്നണം അന്നിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നണത്. ജോയിൻ്റെ നല്ല സമയം തിളങ്ങണ സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ആദ്യത്തെ വണ്ടി അതാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഉറപ്പ് പറയാൻ വയ്യ, എനിക്ക് അത്രത്തോളം ഓർമ്മ തോന്നുന്നില്ല ആദ്യം ആരായിരുന്നു. ഇപ്പോൾ മർക്കോസ് അതിൻ്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ജോർജിനെ ഇതിനേക്കാൾ കൂടുതൽ അറിയാൻ സാധ്യതയുണ്ട്. ജോർജ് ഇത് കേൾക്കുന്നുണ്ടാവൂല എന്ന് വിചാരിക്കണുണ്ടെങ്കിൽ ജോർജ് പറയേണ്ടതാണ്. അപ്പോൾ ആദ്യം ഇറങ്ങിയ വണ്ടി ഒരു ബാനായിട്ട് ഇറങ്ങിയത് അതുതന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാവരും